ചെന്നൈ സൂപ്പർ കിങ്സിനോടെ തോൽവിയിൽ നിന്ന് തിരിച്ചു വരാൻ മുംബൈ ഇന്ത്യൻസ്. എതിരാളികൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ആർ സി ബിയെ തകർത്ത് വൻ വിജയവുമായാണ് കൊൽക്കത്ത വരുന്നത്. 8 കളികളിൽ നിന്ന് 4 വിജയവും 4 തോൽവിയുമടക്കം 8 പോയിന്റാണ് നിലവിൽ മുംബൈക്ക്. 4 മത്സരങ്ങൾ തോറ്റെങ്കിലും നെറ്റ് റൺ റേറ്റ് അത്ര കുറവല്ല അവർക്ക്. -0.071 മുംബൈയുടെ നെറ്റ് റൺ റേറ്റ്. നാളത്തെ മത്സരത്തിൽ ജയിക്കാനായാൽ ആർ സി ബിയെ മറികടന്ന് 3ാം സ്ഥാനം മുംബൈക്ക് നേടാം. 1 വിജയം കൊൽക്കത്തയെ 4ാം സ്ഥാനത്തേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ കനത്ത പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. മുംബൈയെ സംബന്ധിച്ച് $1 മില്യൺ ചോദ്യമുണ്ട്, രോഹിത് ശർമ്മ കളിക്കുമോ എന്നത്. ചെന്നൈക്കെതിരെ രോഹിത്തിനെ മുംബൈ ശരിക്കും മിസ് ചെയ്തിരുന്നു, ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും. ചെന്നൈയെ എങ്ങനെ പൂട്ടണമെന്ന് വ്യക്തമായ ധാരണയുള്ള താരമാണ് രോഹിത്. കൊൽക്കത്തക്കെതിരെ രോഹിത് ഇറങ്ങേണ്ടത് മുംബൈക്ക് അത്യാവശ്യമാണ്. രോഹിത്തിന് ഒരു പ്രിക്കോഷണറി റെസ്റ്റാണ് ആദ്യ മത്സരത്തിൽ അനുവദിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രോഹിത് കളിക്കുമെന്ന സൂചന മുംബൈ താരം ട്രെൻഡ് ബോൾ നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഹാർദിക്കിന്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം മുംബൈ എടുത്തേക്കില്ല. ഫോമും ഫിറ്റ്നസും പ്രശ്നമായതിനാൽ ഹാർദിക്കിന്റെ തിരിച്ചുവരവ് വൈകാനാണ് സാധ്യത. ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് രോഹിത് തിരിച്ചു വരുമ്പോൾ അൻമോൾപ്രീത് സിംഗ് പുറത്താകും. രോഹിത്തിന്റെ വരവ് മധ്യനിരയ്ക്ക് ആത്മവിശ്വാസം കൂട്ടും. ആ ഒരു മാറ്റം മാത്രമായിരിക്കും മുംബൈയുടെ പ്ലേയിംഗ് ഇലവനിൽ കാണാൻ കഴിയുക. ഇംപ്രസീവായ മില്ലിനെ സ്ഥാനം നിലനിർത്തും. ചെന്നൈക്കെതിരായ തോൽവിയിൽ നിന്ന് വ്യക്തമായി കാര്യങ്ങൾ കൊച്ചു മഹേല ജയവർദ്ധന മനസ്സിലാക്കിയിട്ടുണ്ടാവും. വരുൺ ചക്രവർത്തി കൊണ്ടുവരുന്ന ത്രെട്ടും അദ്ദേഹത്തിന് നന്നായി അറിയാം. കെ കെ ആറിനെതിരെ എന്ത് അപ്രോച്ചാവും മുംബൈ സ്വീകരിക്കുക എന്ന് കണ്ടറിയാം.